എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമായ താണിക്കുളം ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ. രാമവർമ്മപുരം പോലീസ് അക്കാദമി ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം. ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ആറാട്ട് തന്നെയാണ്. അതായത് വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുമ്പോഴും 3 ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പുഴ വന്ന് സമേതയാ ദേവീ ആറാട്ട് നടത്തുന്ന ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതായത് ആരും ആറാട്ടിന് വേണ്ടി ദേവിയെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രക്കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോ കൊണ്ടുപോയി ആറാടിക്കാതെ ദേവി സ്വയം വിചാരിക്കുന്ന സമയത്ത് പുഴ തന്നെ വന്ന് ദേവിയെ ആറാട്ട് നടത്തുന്ന പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതായത് താണിക്കുടം ഭഗവതി ക്ഷേത്രം. ഈ വീഡിയോയിൽ തന്നെ കാണാം ഈ ക്ഷേത്രത്തിലെ പുഴയും പാലവും എല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താണിക്കുടത്ത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് 2 എൻട്രൻസ് ഉണ്ട്. അതായത് ബാക്ക് കൂടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കൂടി എൻട്രൻസ് ഉണ്ട്, മെയിൻ റോഡ് കൂടെ എൻട്രൻസ് ഉണ്ട്. ഞാൻ ബാക്ക് സൈഡ് കൂടിയാണ് എളുപ്പവഴിക്ക് കിടന്നത്. അത് മുന്നേ അവിടെ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ടൊക്കെ വളച്ച് കെട്ടി ഒരു എൻട്രൻസ് കുറച്ച് വഴി അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. ആ വഴി കൂടിയാണ് നമ്മൾ അകത്തേക്ക് കടന്നത്. അപ്പോൾ തന്നെ കാണാം പുഴ. അതായത് ആ പുഴ മൊത്തം കവർ ചെയ്ത് വരുന്നുണ്ട് അമ്പലത്തിന്. അപ്പോൾ പുഴ വഴി കടന്ന് പിൻവശത്ത് കൂടെ കടന്ന് ക്ഷേത്രക്കുളം വഴി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ വ്യൂ ആണ്. കാരണം ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും പുഴയാണ്. അതായത് 3 വശം കവർ ചെയ്ത പുഴ ഒഴുകുന്നു. മധ്യത്തിലായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് അങ്ങനത്തെ കാട് പോലത്തെ ഒരു പ്രതീതി. അതേപോലെ പക്ഷികളുടെ ശബ്ദവും എല്ലാം കൂടെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ. ക്ഷേത്രത്തിലേക്ക് 2 വഴി എൻട്രൻസ് ഉണ്ട്, 2 അല്ല 3 വഴി. ബാക്ക് സൈഡ് കൂടെ അതുപോലെ ഫ്രണ്ട് കൂടെ നമുക്ക് പ്രവേശിക്കാം ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ പോകുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. ഇതിപ്പോൾ റീസെൻ്റ്ലി പണിതാണ്. അലങ്കാര ഗോപുരമൊക്കെ പണ്ട് അത് ഓടുമേഞ്ഞൊരു ക്ഷേത്രഗോപുരമായിരുന്നു. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ കാണാം പഴയ വ്യൂ ക്ഷേത്രത്തിൻ്റെ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണത്. ഫ്രണ്ട് വശത്ത് കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ മുമ്പ് കൂടെ ഒഴുകുന്ന താണിക്കുടം പുഴ ക്ഷേത്രത്തെ കവർ ചെയ്ത് ഒഴുകുന്നു. അതിൻ്റെ അപ്പുറത്ത് റബ്ബർ എസ്റ്റേറ്റാണ്. ഈ ക്ഷേത്രത്തിലെ ആറാട്ട് ഈ പുഴയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിലെ വിഗ്രഹം കവർ ചെയ്യണത്. വിഗ്രഹം ഓടുമ്പോഴാണ് ഇവിടുത്തെ ആറാട്ട് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. അതായത് കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചു എന്ന് പോലും വരില്ല. അതൊക്കെ ദേവി ആഗ്രഹിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ആറാട്ട് നടക്കുക. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 2 ഐതിഹ്യങ്ങളാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് കുളങ്ങര നായന്മാരുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. പണ്ട് കാലത്ത് ചുനക്കത്തൂർ എന്ന് പറയുന്ന ഭഗവതി ക്ഷേത്രത്തിൽ 2 ദേവി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതിൽ ഇന്ദ്രരൂപിണിയായ ദേവി പൂജിച്ചിരുന്നത് നായന്മാരായ കുളങ്ങര നായന്മാരായിരുന്നു. അവരവിടെ എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഉഗ്രമൂർത്തിയായ ദേവിയെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നും തുടർന്ന് അവരുടെ കുടുംബം അവരുടെ ദേവതയെ ആരാധിച്ചു പോരുന്നു എന്നാണ് ഒരു ഐതിഹ്യം. കുളങ്ങര നായന്മാരെ ദേവി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ദേവിയുടെ പള്ളിവാൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഉത്സവമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവിയുടെ കോമരൻ പള്ളിവാൾ ഉപയോഗിക്കുന്നതായി കാണാറില്ല. ഇവിടെ ക്ഷേത്രത്തിലെ പറയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചാലറിയാം ദേവിയുടെ കോമരം വാള് ഉപയോഗിക്കുന്നത് കാണില്ല. ദേവി ചിലമ്പ് മാത്രമാണ് ഉപയോഗിക്കാറ് പറയെടുപ്പിനും അതുപോലെ കളം പൂജയ്ക്കൊക്കെ. നമ്മൾ വീഡിയോസ് നെറ്റിൽ തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ക്ഷേത്രത്തിൽ ദേവി ഈ പൂമരത്തിന് കീഴിൽ ഒരു സ്വയംഭു ശിലയിലാണ് കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. നമ്മൾ തൊഴാൻ ചെല്ലുന്ന സമയത്ത് ദേവിയുടെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കില്ല, പകരം ഗോളകയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചതുർഭാവമായ വെള്ളിയിൽ തീർത്ത ഗോളകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം വിഷുസംക്രമവേലയാണ്. വിഷുവിൻ്റെ തലേദിവസത്തെ വിഷുസംക്രമവേല. പോരാത്തതിന് പ്രതിഷ്ഠാ ദിനവും മകരച്ചൊവ്വ ദേശപ്പാന അങ്ങനെ വേറെ വിശേഷ ദിവസങ്ങളുമുണ്ട് ക്ഷേത്രത്തിൽ. നമ്മളിപ്പോൾ കാണുന്നതാണ് ദേവിയുടെ
രൂപം. ഈ രൂപത്തിലാണ് ദേവി സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത്. ക്ഷേത്രത്തിലെ ഉപദേവതകളായി വരുന്നത് ബ്രഹ്മരക്ഷസ്, ഗണപതി, ഗുരുക്കന്മാർ, ക്ഷേത്രപാലകർ, ഇവരെല്ലാം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കുടികൊള്ളുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നാഗപ്രതിഷ്ഠയും അയ്യപ്പനും മാളിപ്പുറത്തമ്മയ്ക്കും സെപ്പറേറ്റ് അമ്പലവും ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വിവരം ദേശവിളക്കാണ്. അത് ഡിസംബർ ജനുവരി മാസങ്ങളായിട്ടാണ് സാധാരണ നടത്തി വരാറുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രണ്ടാം തീയതിയും ഈ പ്രദേശത്തുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് 41 ബ്രാഹ്മണ കുടുംബങ്ങളുണ്ടായിരുന്നു എന്നും അവരാരും തന്നെ സഹായ മനസ്ഥിതി ഉള്ളവരായിരുന്നില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം സന്ധ്യാ നേരത്ത് ഒരു ജ്ഞാനിയായ ഭിക്ഷാന്തേഹി ഈ പ്രദേശത്ത് വരികയും തനിക്ക് ഭക്ഷണവും ഒരു നേരത്തെ താമസത്തിനും അദ്ദേഹം ഇവരെ ഈ 41 ഗ്രഹങ്ങളിലും പോയി യാചിക്കുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ അദ്ദേഹത്തെ സഹായിച്ചില്ല. അവസാനം ഗ്രഹത്തിലെ സ്ത്രീ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചൂണ്ടിക്കാണിച്ച് അവിടെ പോയാലുമെങ്കിൽ തനിക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്ന് കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിക്കുകയും ഈ പ്രദേശത്ത് വരികയും ഇവിടെ സുന്ദരിയായ ഒരു സ്ത്രീയെ അദ്ദേഹം കാണുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ആവശ്യം സ്ത്രീയോട് പറയുകയും അവർ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം അറേഞ്ച് ചെയ്തു കൊടുത്തു. അദ്ദേഹത്തോട് പ്രത്യേകമായി പറഞ്ഞു, രാത്രിയിൽ എന്ത് തന്നെ ബഹളം കേട്ടാലും കണ്ണു തുറന്ന് നോക്കരുത്, സ്വസ്ഥമായി ഉറങ്ങിക്കോളാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം ഉറക്കമുണർന്ന അദ്ദേഹം കേൾക്കുന്നത് തന്നെ സഹായിക്കുന്ന 41 ബ്രാഹ്മണ കുടുംബങ്ങളും അഗ്നിക്കരയായ വാർത്തയാണ്. അതോടുകൂടെ അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ തലേദിവസം സഹായിച്ചത് സാധാരണ സ്ത്രീയല്ലെന്നും ഭഗവതി തന്നെയാണെന്നും ഭഗവതിയുടെ ഉഗ്രകോപമാണ് 41 ബ്രാഹ്മണ ഗ്രഹങ്ങളും കത്തിനശിക്കാൻ കാരണമായതെന്നും മനസ്സിലാക്കിയ അദ്ദേഹം ദേശവാസികളുടെ സഹായത്തോടെ പ്രതിഷ്ഠിക്കുള്ള കാര്യങ്ങൾ ചെയ്തു എന്നതുമാണ് രണ്ടാമത്തെ ഐതിഹ്യം. ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് താണിക്കുടം ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും എന്തൊക്കെ തന്നെയായാലും ക്ഷേത്രം കുടികൊള്ളുന്ന പ്രദേശം അതൊരു പോസിറ്റീവ് വൈബിൻ്റെ കേന്ദ്രം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും വിസിറ്റ് ചെയ്തിരിക്കേണ്ട പ്രദേശങ്ങളിലൊന്നാണ് താണിക്കുടം ഭഗവതി ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം. പെട്ടെന്ന് തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.